എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ ഫിഷ് ലവർ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ബൾക്ക് ചെയ്യുന്നത്, ബൾക്കായിട്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മാസം എങ്ങനെയായാലും ഒരു 400-500 പേരോളം നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ള കെയറിങ്ങും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിമാൻഡ് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മൾ മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ബ്രീഡിംഗ് പെയർസ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ചാനലിൻ്റെ തന്നെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പോർഷനിൽ ഇതാ കണ്ടോ, ഈ ഒരു പോർഷനിൽ ഇത് ബ്രീഡിംഗ് കേജാണ്. ഇതിൽ അത്യാവശ്യം പീസസ് ഉണ്ട്. ഇതിൽ ഏകദേശം 200 പീസസോളം കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്ക്, ഈ ടാങ്കിലും ബ്രീഡിംഗ് കേജ് ഉണ്ട്. അതിലും കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടാങ്കിൽ നമ്മൾ കുറച്ച് സൈസായ കുഞ്ഞുങ്ങൾ നമ്മൾ മാറ്റിയിടാണ് ചെയ്യുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ കഴിക്കേണ്ട, അതുപോലെ തന്നെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാങ്കിലേക്കാണ് നമ്മൾ മാറ്റിയിടുന്നത്. ഇതിൽ ഏകദേശം 300-350 പീസ് നമ്മൾ ഇടുന്നുണ്ട്. കറക്റ്റ് വാട്ടർ ചേഞ്ച് കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇടാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പോർഷനിൽ നമ്മളിത് 5-ാമത്തെ പോർഷനാണ്. ഈ പോർഷനിലാണ് നമ്മൾ മെയിൽസിനെ നമ്മൾ മാറ്റിയിടുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിലേക്കുള്ള മെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഏകദേശം സൈസായിട്ടുള്ള വിർജിൻ ഫീമെയിൽസിനാണ് ഈ ഒരു ടാങ്കിൽ, ഇതാ ഈ ഒരു ടാങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമുക്ക് വിർജിൻ മെയിൽസ് അല്ല സോറി വിർജിൻ ഫീമെയിൽസ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് പോകുന്നത്. പിന്നെ ഈ ടാങ്കിൽ നമ്മളൊരു പരീക്ഷണാർത്ഥമല്ല, നമുക്ക് നമ്മുടെ അഫ്സൽ നാണിക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്ലാറ്റിനം റെഡ് മെയിലിനും ഫീമെയിലിനും ഇയർ വരുന്ന ഒരു ടൈപ്പ് കണ്ടോ, മെയിലിനും ഫീമെയിലിനും ഇയർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നൊരു ഐറ്റമാണ്. അത് ഫീമെയിലാണ് ഇപ്പോൾ ഈ പോകുന്നത്, ഫീമെയിലിന് ഇയർ ഉണ്ട്. ഇതാ ഈ കാണുന്നത് മെയിലാണ്. അതിനും ഏകദേശം ഒരു 40 ദിവസത്തോളം പ്രായമായപ്പോൾ തന്നെ നമുക്ക് ഇയർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലാറ്റിനം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 50% ഫീമെയിൽസിന് ഇയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്തൊരു സീസണിലേക്ക് നമ്മൾ ബൾക്ക് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഇവിടെ നമ്മൾ പ്ലാറ്റി നമ്മളിവിടെ അൽബിനോക്കോ റെഡ് ഇയർ ചെയ്യുന്നുണ്ട്. റെഡ് ഇയർ ലൈനേജ് അൽബിനോക്കോ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അവറ്റകളെല്ലാം മാറ്റിയിടാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ബൾക്ക് ബ്രീഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര മെയിൽസിനെ എത്ര ഫീമെയിൽസിനെ നമ്മൾ ബ്രീഡിങ്ങിനും വേണ്ടിയിട്ട് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഏകദേശം 20 ഫീമെയിലും 12 മെയിലുമാണ് നമ്മളിതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 1-2 മെയിൽസും ഫീമെയിൽസും പുറത്തേക്ക് ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല പ്രൊഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഏകദേശം 200-250 കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ. കറക്റ്റ് എണ്ണം എനിക്കറിയില്ല, പക്ഷേ ഏകദേശം ഒരു പ്രാവശ്യം 100 കുഞ്ഞുങ്ങളെയും ഒരു പ്രാവശ്യം 80 കുഞ്ഞുങ്ങളെയും പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളെ കൂടി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ടാങ്കും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇതിലും നമുക്ക് ബ്രീഡിംഗ് പെയർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല മെയിൽസും നല്ല ഫീമെയിൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാനൊരു ബെറ്റാസിൻ്റെ ഫീമെയിലിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഇട്ടതോടുകൂടി കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ച് കുറവാണ്. നമ്മളിവിടെ ബ്രീഡിങ് ചെയ്യുന്നതും കൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ടാങ്കിലും അതുപോലെ തന്നെ ദാ ഈ ടാങ്കിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സെൻറ്ററത്തെ ടാങ്കിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഏകദേശം സൈസായി കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല സൈസായി എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാങ്കിലേക്ക് നമ്മൾ ഈ ടാങ്കിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ ടാങ്ക് നമ്മൾ മാറ്റിയിടുന്ന സമയത്ത് അവറ്റകൾക്ക് ഒരേ സൈസുള്ളതാകുമ്പോൾ കൂടുതലായിട്ട് ഫിഷ് ഫുഡ് എടുക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാനും ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ സൈസ് കൂടിയവ പെട്ടെന്ന് ഫുഡ് എടുത്ത് വലുതാവുകയും ചെറിയ മീനുകൾക്ക് അല്ലെങ്കിൽ ചെറിയ ഫിഷുകൾക്ക് കൂടുതലായിട്ട് ഫുഡ് കിട്ടാതെ വരികയും ചെയ്യും. പിന്നെ നമുക്ക് ഓവർ ഫീഡ് കൊടുക്കാൻ കഴിയില്ലല്ലോ. ഓവർ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡെഡായി പോകും. അതിനുശേഷം നമ്മൾ ഇതാ ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ മെയിൽസിനെ സെലക്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. മെയിൽസിനെല്ലാം ഇതിലേക്ക് സെലക്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ ഫീമെയിൽസിനെ നമ്മൾ ഇതിലേക്ക് ഇതാ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഫീമെയിൽസിനെ സെലക്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ടതിന് ശേഷം ഇതാണ് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് പോകുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് പോകുന്നത്. അങ്ങനെ നമുക്കൊരു ക്വാളിറ്റി കുറവോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നിരുന്നാലും ഈ പ്ലാറ്റിനം റെഡിൽ ഒരു 1% പ്ലാറ്റിനം കുറവുള്ളതും ഇയറിന് ലെങ്ത്ത് കുറവുള്ളതും ഇറങ്ങുന്നതാണ്. പക്ഷേ അവറ്റകളെ മാറ്റിയിടാണ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ കള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് പോകുന്നത് ഒന്നും മേറ്റ് ആയതോ അല്ലെങ്കിൽ ക്രോസ് ആയതോ അല്ല നമുക്ക് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ബ്രീഡിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബൾക്ക് ബ്രീഡിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ബൾക്ക് ബ്രീഡിങ് കിട്ടും. പക്ഷേ ഇതിന് ഒരുപാട് പോണ്ടുകൾ നമുക്ക് വേണം.
പക്ഷെ നമുക്ക് കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലപരിമിതി ഉണ്ട്. ആ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഉള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഷ്രിമ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലപരിമിതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പീസസ് നമുക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നമുക്ക് ബ്രീഡിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.